നമസ്കാരം. മന്ത്ര ടിവി വേൾഡ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ഖത്തീഫിൽ സ്ഫോടനത്തിൽ തകർന്ന കാറിൽ വൻ ആയുധ ശേഖരം. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് ജിദ്ദയിൽ കാരണമില്ലാതെ ഹോൺ മുഴക്കിയാൽ 300 റിയാൽ പിഴ. മുഖ്യപ്രതിയുടെ പിന്മാറ്റം പാരീസ് ഉടമ്പടിയെ ദുർബലമാക്കും. ഇന്ത്യൻ വംശജൻ ലിയോ വരത്കർ ഐറിഷ് പ്രധാനമന്ത്രി. വാർത്തകൾ വിശദമായി. വ്യാഴം വൈകിട്ട് ദമാമിനടുത്ത് ഖത്തീഫിൽ സ്ഫോടനത്തിൽ തകർന്ന കാറിൽ വൻ ആയുധ ശേഖരം. ഖത്തീഫിലെ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട പോലീസ് തിരയുകയായിരുന്ന രണ്ടുപേർ കാറിനുള്ളിൽ വെന്തു മരിച്ചിരുന്നു. കാറിനുള്ളിൽ നിന്ന് കത്തിക്കരഞ്ഞ നിലയിൽ യന്ത്ര തോക്കുകളും കണ്ടെത്തിയിട്ടുണ്ട്. ആയുധങ്ങളുടെ ചിത്രങ്ങൾ ഇന്നലെ ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ടു. 5 മാസം മുൻപ് അല്ലഹസയിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട കാറാണ് മയാസ് ഡിസ്ട്രിക്റ്റിൽ കത്തിയതെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. മോഷ്ടിച്ചെടുത്ത ശേഷം ഖത്തീഫ് ഗവർണേറ്റിൽ ഭീകരാക്രമണങ്ങൾക്കായി ഉപയോഗിച്ചു വരികയായിരുന്നു ടൊയോട്ട സ്ക്വയർ കാർ. സംഭവത്തിൽ മരിച്ച രണ്ടുപേരെയും വിശദാംശങ്ങൾ അന്വേഷിച്ചു വരികയാണ് സുരക്ഷാ സേന. അമാമിയിൽ നിരവധി അക്രമ സംഭവങ്ങളിൽ പോലീസ് തേടുന്ന മുഹമ്മദ് ഷൂമയിൽ, ഫാദിൽ ഹമാദി എന്നിവരാണ് മരിച്ചതെന്നാണ് സൂചന. ഇതുമായി ബന്ധപ്പെട്ട 3 പേർക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അബുദാബി കിരീടാവകാശിയും യുഎഇ സായുധ സേന ഡെപ്യൂട്ടി സുപ്രീം കമാൻഡറുമായ ജനറൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ വെള്ളിയാഴ്ച വൈകുന്നേരം സൗദി അറേബ്യയിലെ ജിദ്ദയിലെത്തി. മക്ക ഗവർണർ ഫൈസൽ ബിൻ അബ്ദുൾ അസീസ് ആൽ സൗദ് കിങ് അബ്ദുൾ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദിനെ സ്വീകരിച്ചു. യുഎഇ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഷെയ്ഖ് തഹ്നൂൻ ബിൻ സായിദ് അൽ നഹ്യാൻ, ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കാര്യ മന്ത്രിയുമായ ഷെയ്ഖ് മൻസൂൻ ബിൻ സായിദ് അൽ നഹ്യാൻ, വിദേശകാര്യ അന്താരാഷ്ട്ര സഹകരണ മന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാൻ തുടങ്ങിയവരും നിരവധി ഉന്നത ഉദ്യോഗസ്ഥരും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദിനെ അനുഗമിക്കുന്നുണ്ട്. വാഹനങ്ങളിൽ അകാരണമായി ഹോൺ ഉപയോഗിക്കുന്നവർ ഇനി 300 റിയാൽ കൂടി കീശയിൽ കരുതേണ്ടി വരും. കാരണമില്ലാതെ സ്ഥാനത്തു നിന്നും അസ്ഥാനത്തും ഹോൺ അടിക്കുന്നവരെ പിടികൂടാനാണ് ട്രാഫിക് വകുപ്പിന്റെ തീരുമാനം. മുൻപിൽ പോകുന്ന വാഹനത്തെ മറികടക്കാനുള്ള ധൃതിയിൽ നിരന്തരമായി ഹോൺ അടിക്കുകയും ഡ്രൈവറെ അസ്വസ്ഥപ്പെടുത്തുകയും ചെയ്യുന്നത് കർശനമായി തടയാനാണ് ഈ തീരുമാനമെന്ന് ട്രാഫിക് ബോധവൽക്കരണ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥൻ ഈദ് അൽ ഹാജിരി വ്യക്തമാക്കി. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങൾ ഹോൺ ഉപയോഗിക്കുന്നതിന് കർശന നിയന്ത്രണമുള്ളതായി അദ്ദേഹം അറിയിച്ചു. നിലവിൽ ആശുപത്രികൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, താമസ സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ ഹോൺ ഉപയോഗിക്കുന്നത് കുറ്റകരമാണ്. ഇത്തരം സ്ഥലങ്ങളിൽ ഹോൺ വിലക്കിക്കൊണ്ടുള്ള ബോർഡുകളും ട്രാഫിക് വകുപ്പ് സ്ഥാപിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അതുകൊണ്ട് തന്നെ വളരെ അനിവാര്യമായ സന്ദർഭത്തിൽ മാത്രമേ വാഹനങ്ങളിൽ ഹോൺ ഉപയോഗിക്കാൻ പാടുള്ളൂവെന്ന് ഈദ് അൽ ഹാജിരി അറിയിച്ചു. എന്നാൽ വാഹനങ്ങളിൽ കൂടുതലായി ഹോൺ ഉപയോഗിക്കുന്നത് സ്ത്രീകളാണെന്ന് വിലയിരുത്തപ്പെടുന്നു. പോകാനുള്ള ധൃതിയും അസ്വസ്ഥതയുമാണ് ഇതിന് കാരണമായി പറയപ്പെടുന്നത്. ഇത്തരം നീക്കങ്ങൾ പല സന്ദർഭത്തിലും അപകടങ്ങൾക്ക് കാരണമാകുന്നു. ഹോൺ ഉപയോഗിക്കുന്നവരിൽ കൂടുതലും 20-നും 30-നും ഇടയ്ക്ക് പ്രായമുള്ളവരാണെന്ന് മനോരോഗ വിദഗ്ധ ആയിദ അൽ ഷീറാവി അഭിപ്രായപ്പെട്ടു. സ്ത്രീകളിൽ ഹോൺ അടിക്കുന്നത് ഭയവും ഭീതിയും കൊണ്ടാണെന്നും അവർ വ്യക്തമാക്കി. മറ്റുള്ളവരുടെ ശ്രദ്ധ തിരിക്കാൻ ഉദ്ദേശിച്ചാണ് ചിലർ ഹോൺ ഉപയോഗിക്കുന്നത്. വാഹനം ഓടിക്കുമ്പോൾ മറ്റുള്ളവരുടെ അവകാശങ്ങൾ കൂടി ഉറപ്പുവരുത്താൻ എല്ലാവരും ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ അപകടങ്ങൾ കുറയ്ക്കാൻ സാധിക്കുമെന്നും അവർ അഭിപ്രായപ്പെട്ടു. ആഗോളതാപനത്തിനെതിരായ ലോകത്തിന്റെ യോജിച്ച മുന്നേറ്റമായിരുന്നു പാരീസ് ഉടമ്പടി. 2015 ഡിസംബറിൽ പാരീസിൽ ചേർന്ന കാലാവസ്ഥാ ഉച്ചകോടി അംഗീകരിച്ച ഉടമ്പടി 2016 നവംബറിലാണ് നിലവിൽ വന്നത്. ഇതുവരെ 195 രാജ്യങ്ങൾ ഉടമ്പടിയിൽ ഒപ്പിട്ടു. 147 രാജ്യങ്ങൾ നടപ്പാക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. 2016 ഏപ്രിൽ 22-നാണ് ഇന്ത്യ ഉടമ്പടി അംഗീകരിച്ചത്. സിറിയയും നിക്കരാഗ്വയും മാത്രമാണ് കരാറിൽ ഒപ്പിടാത്തത്. ഉടമ്പടി അംഗീകരിച്ചാൽ അമേരിക്കയ്ക്ക് ആഗോള താപനത്തിന് കാരണമാകുന്ന കാർബൺ വാതകങ്ങളുടെ ബഹിർഗമനം കുറയ്ക്കുകയും വികസ്വര രാജ്യങ്ങൾക്ക് വൻതുക സഹായം നൽകേണ്ടിയും വരും. ലോകത്ത് കാർബൺ പുറന്തള്ളുന്നതിൽ അമേരിക്കയ്ക്ക് 2ാം സ്ഥാനമാണ്. ഇതാണ് അമേരിക്കയുടെ പിന്മാറ്റത്തിനുള്ള പ്രകോപനം. അമേരിക്കയുടെ പിന്മാറ്റം ഉടമ്പടിയെ ദുർബലമാക്കും. ഉടമ്പടി അനുസരിച്ച് കാലാവസ്ഥാ വ്യതിയാനം നേരിടാൻ വികസിത രാജ്യങ്ങൾ വികസ്വര രാജ്യങ്ങൾക്ക് 2020 മുതൽ പ്രതിവർഷം 7 ലക്ഷം കോടി രൂപ നൽകണം. 2025-ഓടെ തങ്ങളുടെ കാർബൺ ബഹിർഗമന തോത് 26 മുതൽ 28% കുറച്ച് 2005-ലെ വിധാനത്തിലും താഴെ എത്തുമെന്നായിരുന്നു അമേരിക്ക പാരീസ് കരാറിലൂടെ ഉറപ്പു നൽകിയിരുന്നത്. അതിൽ നിന്നുള്ള പിന്മാറ്റത്തിനു പുറമെ ഹരിത കാലാവസ്ഥാ ഫണ്ടിലേക്ക് വാഗ്ദാനം ചെയ്ത $200 കോടി നൽകില്ലെന്ന് ട്രംപ് വ്യക്തമാക്കി.
വ്യക്തമാക്കിയിട്ടുണ്ട്. സാമ്പത്തിക വളർച്ച കൈവരിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ തങ്ങളുടെ ബഹിർഗമന തോത് വെട്ടിക്കുറച്ചില്ലെന്ന് പറഞ്ഞ ക്യോട്ടോ പ്രോട്ടോകോളിൽ നിന്നും അമേരിക്ക പിന്മാറിയിരുന്നു. ഇന്ത്യൻ വംശജനായ സ്വവർഗാനുരാഗി ലിയോ വരത്കർ ഐറിഷ് പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. 60% വോട്ട് നേടിയാണ് നിലവിൽ സാമൂഹിക സുരക്ഷാ മന്ത്രിയും ഫൈൻ ഗെയിൽ പാർട്ടി നേതാവുമായ 38-കാരൻ വരത്കർ തിരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. അയർലൻഡിന്റെ ചരിത്രത്തിലെ പ്രായം കുറഞ്ഞയാളും സ്വവർഗാനുരാഗിയുമായ ആദ്യ പ്രധാനമന്ത്രിയാണ് വരത്കർ. ഈ മാസം തന്നെ പ്രധാനമന്ത്രി സ്ഥാനം ഏറ്റെടുക്കും. തിരഞ്ഞെടുപ്പിൽ എതിരാളിയായിരുന്ന ഭവനമന്ത്രി സിമോൺ കവനെ 40% വോട്ട് മാത്രമാണ് ലഭിച്ചത്. തിരഞ്ഞെടുപ്പിന് മുൻപ് നടന്ന സർവേകളും വരത്കറിന് തന്നെയാണ് വിജയ സാധ്യത പ്രവചിച്ചിരുന്നത്. ഡബ്ലിനിൽ ജനിച്ച വരത്കറുടെ അച്ഛൻ മുംബൈ സ്വദേശി ഡോക്ടർ അശോക് വരത്കറാണ്. അമ്മ ഐറിഷ് സ്വദേശി മിറിയ. ഡോക്ടറായ വരത്കർ 2015 സ്വവർഗാനുരാഗിയാണെന്ന് വെളിപ്പെടുത്തിയത്. വരത്കറിന്റെ ജീവിത പങ്കാളി മാത്യു ബാരറ്റും ഡോക്ടറാണ്. സ്വവർഗ വിവാഹം നിയമവിധേയമാക്കിയ ആദ്യ രാജ്യമാണ് അയർലൻഡ്. ഇതോടെ ഇന്നത്തെ വേൾഡ് ന്യൂസ് അവസാനിക്കുന്നു. നമസ്കാരം.